സി ഒരു പൈസയും സമയം ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി മുടക്കുകയാണെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് എന്ത് പറയാനുള്ളൊരു അവകാശമുണ്ട്? എനിക്ക് എനിക്ക് തന്നതാണ് അത്. അതുകൊണ്ട് ബിക്കോസ് എസ്പെഷ്യലി എന്നെ പോലെ ഒരാൾ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ്. അത് സിനിമ സ്കൂളിൽ പോയിട്ട് അഭിനയം ഞാൻ പഠിച്ചിട്ടില്ല എന്ന് വെച്ച് അഭിനയം പഠിക്കാത്തതുകൊണ്ട് അഭിനയം അഭിനയിക്കാൻ പാടില്ല എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സിനിമകൾ കണ്ട് സിനിമ ഇനി മനസ്സിലായില്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാം. സംവേ ഡൗന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ആ സിനിമയിൽ ഇല്ലാതാക്കുന്ന രീതിയിൽ പോകുന്ന റിവ്യൂസിനെ കുറിച്ചായിരിക്കും ഐ തിങ്ക് ഇവർ കുറച്ചും കൂടി പറഞ്ഞത്. ദാറ്റ് ഈസ് ബി എ ബിറ്റ് കെയർഫുൾ ബിക്കോസ് ഫസ്റ്റ് ഒരു സിനിമ റിലീസായ അതേ രണ്ടോ മൂന്നോ മണിക്കൂർ, ദാറ്റ് ഈസ് നമുക്കറിയാം 15 മിനിറ്റിൽ റിവ്യൂ ഉണ്ട്, എക്സ്ക്യൂസ് മീ, ഹാഫ് ഫസ്റ്റ് ഹാഫിൽ റിവ്യൂ ഉണ്ട്, പിന്നെ റിവ്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇറ്റ്സ് ആൻഡ് ബിറ്റ്സിൽ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചുള്ള റിവ്യൂ എങ്ങനെയാണ്? ചില സമയത്ത് ചില ഡയറക്ടേഴ്സ് ഫസ്റ്റ് ഹാഫ് എപ്പോഴും ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കും, സെക്കൻഡ് ഹാഫിലായിരിക്കും പിന്നെ കഥ ഓപ്പൺ ആവുക. എസ്പെഷ്യലി മേപ്പണിയൻ്റെ കാര്യത്തിലും ദൃശ്യം എന്ന സിനിമയുടെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് ഫസ്റ്റ് ഹാഫിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സെക്കൻഡ് ഹാഫിൽ സൂപ്പർ ഹിറ്റ് അടിച്ച സിനിമകളാണ്. സോ ഈ റിവ്യൂസ് അങ്ങനെ ബ്രേക്ക് ചെയ്ത് വരുന്ന സ്റ്റേജറിനെ കുറിച്ചും മാത്രമല്ല ചിലപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ദാറ്റ് ഈസ് ഭയങ്കര വേദനിപ്പിക്കുന്ന രീതിയിൽ ചില റിവ്യൂസ് വരുമ്പോൾ അത് ചിലപ്പോൾ ആ ക്രിയേറ്ററിന് അത് അത്രയും ഈസി ആയിരിക്കില്ല. ബിക്കോസ് ഒരു ആർട്ടിസ്റ്റിക് പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് സിനിമ ഇറക്കുന്നത്. ബിക്കോസ് ഒരിക്കലും മിസ്റ്റേക്സ് ഉള്ള സിനിമ ആയിരിക്കില്ല. പക്ഷേ ഒരു ആർട്ടായതുകൊണ്ട് എവ്രിബഡി ഹാസ് ദി റൈറ്റ് ടു ക്രിട്ടിസൈസ്. ഒരു കൺസ്ട്രക്റ്റീവ് ക്രിട്ടിസിസം വരുമ്പോഴാണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ ഐ തിങ്ക് എല്ലാവർക്കും പറയാം ഇന്ത്യ ഈസ് എ ഫ്രീ കൺട്രി, അങ്ങനെ എല്ലാം പറയാനുള്ളൊരു അവകാശം എല്ലാവർക്കും ഉണ്ട്. എസ്പെഷ്യലി 2 മണിക്കൂർ 3 മണിക്കൂർ സിനിമ കാണാൻ വേണ്ടി ഒരാൾ മാറ്റി വെച്ച് 200-250 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളിക്ക് അത് ഏത് രീതിയിലും പറയാം, അഭിനയം നിർത്തിക്കൂടെയെന്ന് പറയാം. പക്ഷേ അത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കണോ വേണ്ടതെന്നാണ് നമ്മുടെ എന്തായാലും ഇഷ്ടപ്പെടുന്ന പ്രൊജക്റ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് അതിനൊരു നമ്പറൊന്നും വെച്ചില്ല, അതായത് ഇത്രയും മാത്രമേ ചെയ്യുന്നു. എല്ലാ സിനിമകളും ഞാൻ അഭിനയിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഐ തിങ്ക് എൻ്റെ കമ്പനിയുടെ ഒരു വർക്കിംഗ് പാറ്റേൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ മേ ബി അടുത്ത സിനിമയും ഞാൻ തന്നെ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം വിപിനുണ്ട്, ഞങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കട്ടോ. ഇതാർക്കും പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് അങ്ങനെ അറിയുന്നില്ല. അപ്പോൾ വിപിനും സിനിമ ഫീൽഡിൽ ആളൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു ട്രയൽ എററിലാണ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സീനിയേഴ്സ് എങ്ങനെ ചെയ്തു, നമുക്ക് ഏതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമ പ്രൊമോട്ട് ചെയ്യണം, ഇതെല്ലാം നമ്മളിങ്ങനെ ഒരു മുറിയിൽ ഇരുന്നിട്ട് ഒരു വോർ സോണൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെറുപ്പക്കാരെല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ചിലത് വർക്കൗട്ടാവും ചിലത് വർക്കൗട്ടും ആവാതെ പോയിട്ടുണ്ട്. പ്രൊഡക്ഷൻ മാത്രമല്ല, നമ്മൾ സിനിമയിൽ ഏതൊക്കെ മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാത്തിലും നമ്മളൊരു ഒരു തവണ ഒരു അറ്റംപ്റ്റ് നടത്തും. ബിക്കോസ് എനിക്കിപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡയറക്ഷൻ പഠിച്ചാലേ ഡയറക്ഷൻ ചെയ്യണമെന്നില്ലല്ലോ. നമുക്കൊരു ആഗ്രഹം നമ്മൾ ചെയ്യുന്നു, അത് നല്ല സിനിമ, പക്ഷേ മിനിമം ഒരു നല്ല സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ എല്ലാവരും കൂടെ നിൽക്കുന്നത്. ഭയങ്കര പാഷൻ ഡ്രിവൻ ആൾക്കാരാണ്. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന വിപ്പിനാണെങ്കിലും എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 3-4 ആൾക്കാരുണ്ട്, എല്ലാവരും ഭയങ്കര പാഷനറ്റ്ലി സിനിമയെ കാണുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വിഷ്ണുമോഹൻ ആണെങ്കിലും വിഷ്ണുവിൻ്റെ അടുത്ത സിനിമ നിങ്ങൾ കാത്തിരിക്കും, നല്ല സിനിമയായിരിക്കും അത്. ബിക്കോസ് അതിനു വേണ്ടി വിഷ്ണു ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട്. അനൂപ് നല്ല സിനിമയായിരിക്കും, ബിക്കോസ് അനൂപ് ഗുലുമാൽ പ്രാങ്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി, സിനിമ അനൂപ് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു അനൂപ് ഒരു കാര്യം ചെയ്യൂ, ഇന്ന നടിയുടെ അടുത്ത് കഥ പറയാം. അപ്പോൾ അനൂപ് ഇവരെ വിളിക്കുന്നു, കഥ പറയുമ്പോൾ പുള്ളിക്കാരത്തി ചിരിച്ചുകൊണ്ടിരിക്കുക, ബിക്കോസ് ഇത് പ്രാങ്കല്ല ചേട്ടാ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് കഥ കേട്ടില്ല. എന്നിട്ട് ഞാൻ വിളിച്ചു, ഇത് പ്രാങ്കല്ല, അനൂപ് സാധാരണ ഗുലുമാൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് സീരിയസ് ആണ്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്, ഉണ്ണിച്ചേട്ടൻ വരെ പണിയില്ലെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കഥ പറഞ്ഞ് 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 പുള്ളിക്കാർ കേൾക്കുന്നില്ല, ഞങ്ങൾ സിനിമ ഫിനിഷ് ചെയ്തപ്പോഴാണ് ഇത് ശരിക്കും ഒരു സിനിമയാണല്ലേ എന്നായി പോയി. അപ്പോൾ ഒരു അനൂപിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ ഒരു തമാശയും ഇങ്ങനെയൊക്കെ പ്രാങ്കൊക്കെ ചെയ്തു പോകുന്ന ഒരാളാണ്, അല്ല എത്രയോ വർഷം, ദാറ്റ് ഈസ് എത്രയോ വർഷം സിനി ഫീൽഡിലുണ്ടായിട്ട് പുള്ളി വർക്ക് ചെയ്ത് സിനിമയെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്ന് ചെയ്ത സിനിമയാണ്. അതുപോലെ അനൂപിൻ്റെ അടുത്ത സിനിമകൾ വരും, ഞങ്ങൾ ആസ് എ ടീമായിട്ട് പിന്നെയും വരും, ചിലപ്പോൾ UMF വേറെ പടം വരും. സോ തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ, നല്ല സിനിമ ചെയ്യാൻ ശ്രമിക്കും, അത് ഒരു പ്രോമിസാണ്. ഞാൻ രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ആക്ടർ ഒരു തവണ ഒരു സീൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ഭീകര രസമായിട്ട് വരിക, ഒരു എക്സ്പീരിയൻസ് ആക്ടർ. ബിക്കോസ് പുതുമുഖങ്ങളായിട്ട് വരുമ്പോൾ ഒരു റോനസ് ഉണ്ട്, അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡയറക്ടറാണെങ്കിൽ
ആ പെർഫോമൻസസ് നന്നാവും. ബിക്കോസ് ആ നടന് ക്യാമറ ലെൻസ് എവിടെ നിൽക്കണം, എങ്ങോട്ട് നോക്കണം, അയാളുടെ ബെസ്റ്റ് എങ്ങനെ സിനിമ ക്യാമറയ്ക്ക് കൊടുക്കണം എന്ന് ചിലപ്പോൾ അറിയണ്ടാവില്ല. നല്ല ഡയറക്ടറിന് മാത്രമേ, അപ്പോൾ നടന്മാരെപ്പോഴും നല്ലതാണ്, നല്ല ഡയറക്ടേഴ്സ് ചില ആംഗിൾ നിർത്തിയിട്ട് ചില ഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും, ചില ഡയലോഗ് പറയിപ്പിച്ച് കഴിഞ്ഞാൽ. സോ നല്ല ഡയറക്ടറാണെങ്കിൽ ഒരു പുതിയ ആക്ടറിന് ഭയങ്കര നല്ലതാണ്. സീസൺഡ് ആക്ടർ വരുമ്പോഴുള്ള ഗുണം അറ്റ്ലീസ്റ്റ് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അവർക്കിതെല്ലാം അറിയാം. ഏത് തരം ഡയറക്ടറാണെങ്കിലും ടീമാണെങ്കിലും അവരുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് കയറി നിൽക്കും. എന്നെ സംബന്ധിച്ച് ഈ മിക്സ് ഓഫ് ബോത്ത് ആണ് ഇപ്പോഴത്തെ ഏറ്റവും സേഫസ്റ്റ്. ബിക്കോസ് എൻ്റെ സിനിമയിൽ സീനിയർ മോസ്റ്റ് ആക്ടേഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ് ആക്ടേഴ്സ് ഉണ്ട്, അറ്റ് ദ സെയിം ടൈം പുതിയ ആക്ടേഴ്സിനും നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്. അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളെ ബിക്കോസ് ഞാനൊരു പോയിന്റിലൊരു പുതിയ നടനായിരുന്നു. അപ്പം എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങനെ ബിക്കോസ് എൻ്റെ രണ്ട് ഡയറക്ടേഴ്സ്മാരും ന്യൂ കമേഴ്സാണ്, അവർക്ക് അങ്ങനെ ഒരു ഡയറക്ടോറിയൽ എക്സ്പീരിയൻസോ അങ്ങനെയൊന്നുമില്ല. പ്യുവർലി അവരുടെ പാഷൻ, അവർ നമ്മളോട് സംസാരിക്കും. ഒരു രണ്ട് മണിക്കൂർ ഒരാൾ കഥ പറയുമ്പോൾ ഞാൻ കഥ മാത്രമല്ല കേൾക്കാറ്, ഇവരെല്ലാവരും ഇരിക്കും. ഒരാളുടെ സത്യസന്ധത അയാളുടെ ആറ്റിറ്റ്യൂഡിൽ കാണാം, ഒരു ബോഡി ലാംഗ്വേജിലുണ്ടാവും. എനിക്ക് ജെന്യുവിൻലി ഒരു സിനിമ ചെയ്താൽ മതി എന്ന് അത് പറഞ്ഞില്ലെങ്കിലും അയാളുടെ കണ്ണിൽ അത് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. സോ അതെപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യും, അതിൽ സംശയമില്ല.